നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നാട്ടുകാരുടെ ചോദ്യത്തിന് മറുപടി പറയാനേ എന്നെ കിട്ടില്ല. എന്റെ ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കണോന്ന് എനിക്കറിയാം. നീയും കണക്കാം അവളും കണക്കാം. എന്റെ ഈശ്വര, ഇതൊക്കെ അനുഭവിക്കാൻ ഞാൻ എന്തു പാപം ചെയ്തു. 24 മണിക്കൂർ കഴിഞ്ഞു അവളെ വീട്ടിൽ നിന്ന് പോയിട്ട്. ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. അവളുടെ വീട്ടുകാർ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞാലേ ലഹള ഉണ്ടാക്കാൻ വേറെ ഒന്നും വേണ്ട. ഒരു ലഹള നടക്കത്തില്ല. അമ്മേ, ഞാൻ പറയുന്ന കേക്ക് വെറുതെ കിടന്ന് ഒച്ചയെടുത്ത് ബഹളം ഉണ്ടാക്കേണ്ട നേരമല്ല ഇത്. നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കണമെങ്കിലേ കുറച്ചൊക്കെ ബുദ്ധി ഉപയോഗിക്കണം. അമ്മയൊന്ന് മനസ്സ് വെച്ചാൽ മതി, അമ്മയെ കൊണ്ട് അതിന് സാധിക്കും. സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. ശരൺ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. അവൾ ഇനി തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സമയത്ത് അമ്മ ഒരല്പം തലയണ മന്ത്രം പ്രയോഗിച്ച അവരെ തമ്മില് രണ്ടു വഴിക്കാക്കാൻ എളുപ്പത്തിൽ സാധിക്കും. ഞാൻ എന്തിനാണ് നീ പറയുന്നത്? കിട്ടിയ അവസരം മുതലെടുത്ത് അച്ഛനെ എങ്ങനെയെങ്കിലും നമ്മുടെ ഭാഗത്താക്കണം. മുത്തശ്ശിയുടെ എതിർപ്പിനെയൊക്കെ നമുക്ക് മറികടക്കാൻ സാധിക്കും. എന്നിട്ട് ദിയെ നമുക്ക് ഈ വീട്ടില് സ്ഥിര താമസമാക്കിക്കണം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായോ? എടി, ഇതൊക്കെ നടക്കുന്ന കാര്യം വല്ലതും ആണോ? നടത്തിയെടുക്കണം. അതിനാ അമ്മയുടെ മിടുക്ക് വേണ്ടത്. അച്ഛനെ സോപ്പിട്ട് മയക്കെടുത്താലേ ഇതെല്ലാം സാധിക്കും. ഇതിനെല്ലാം കാരണം നിന്റെ മുത്തശ്ശിയാ. അവരവിടെയെങ്ങാനും അടങ്ങിയിരുന്നെങ്കിൽ ഈ ചെറുക്കൻ അവളെ എടുത്ത് തലയിൽ വെക്കുമായിരുന്നോ? എന്തിനാണോ എന്തോ ഇവൻ അവളെ പോയി കെട്ടിയെടുത്തെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാം കഴിഞ്ഞു പോയില്ലേ? ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം നമുക്കായിട്ട് തന്നൊരു അവസരം ഇത്.